ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേർഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ മലയാളം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക. ഡൈലൻ തോമസ് എഴുതിയ ഫേൺ ഹിൽ എന്ന പോയമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ, ഡൈലൻ തോമസ് തൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി ഓർമ്മിക്കുന്നതാണ് കവിത. അതുപോലെ ആ ടൈമിലെ തൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നു. നമുക്കിനി സ്ട്രേറ്റ് സ്റ്റാൻസ വൈസ് നോക്കാം. ആദ്യ സ്റ്റാൻസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓദർ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു അവധിക്കാലം തൻ്റെ ആൻറ്റിയുടെ ഫേൺ ഹിൽ എന്ന ഫാം ഹൗസിൽ എങ്ങനെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ആ ടൈമിൽ ആപ്പിൾ തോട്ടങ്ങൾക്കിടയിലൂടെ ഞാൻ കളിച്ചു നടന്നു എന്നും അതുപോലെ അവിടുത്തെ രാജാവിനെ പോലെ ഞാൻ എന്നെ സ്വയം കണക്കാക്കിയെന്നും ഓദർ പറയുന്നു. ഇതാണ് ഫസ്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റാൻസിൽ, താനെന്ന് വളരെ സന്തോഷവാനായിരുന്നുവെന്നും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ആ ഫാം ഹൗസിന് ചുറ്റും താൻ പാട്ടുകൾ പാടി നടന്നുവെന്നും കവിയുടെ പറയുന്നു. ഇവിടെ ഒരു ചെറിയൊരു കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നിനെപ്പറ്റിയും ആശങ്കപ്പെടാതെ വ്യാകുലപ്പെടാതെ പുഴകളിൽ കളിച്ചും മരങ്ങളോടും ഇലകളോടും വർത്തമാനം പറഞ്ഞും അവൻ അവൻ്റെ ബാല്യകാലത്തെ ആസ്വദിക്കുകയായിരുന്നു. അന്ന് തന്നെ അനുവദിച്ച സമയത്തെ കവി നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ താൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഉറങ്ങാൻ കിടന്നുവെന്നും തൻ്റെ ചൂളം വിളി കേട്ട് പശുക്കുട്ടികളും അതുപോലെ കാട്ടിലെ കുറുക്കന്മാരും തിരിച്ച് ശബ്ദമുണ്ടാക്കിയതായും ഓദർ ഇവിടെ പറയുന്നു. അടുത്ത ലൈനിൽ സബത്ത് ഡേ എന്ന പ്രയോഗം കാണാം. ഈ സബത്ത് ഡേ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് യൂഷ്വലായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന ദിവസമാണ്. ഇത് സൺഡേ ആണ്. പള്ളിയിൽ മണിയടി കേൾക്കുന്നതിന് ശേഷമാണ് ആളുകൾ പള്ളിയിലേക്ക് ദൈവത്തെ ആരാധിക്കാനായി പോകുന്നത്. അതുപോലെ നദി ഒഴുകുമ്പോൾ ചരൽക്കല്ലുകൾ ഉരിഞ്ഞ് പ്രത്യേക ശബ്ദമുണ്ടാകുന്നത് മണിശബ്ദമായി കണക്കാക്കുന്ന കവി തന്നെ പ്രകൃതി ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എന്നും പറയുന്നു. അടുത്ത ലൈനിൽ രാത്രി വന്നു താൻ ഉറങ്ങാൻ കിടന്നുവെന്നും ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിൽ ഒരു മൂങ്ങ വന്ന് തൻ്റെ ഫാം ഹൗസ് എടുത്ത് പറന്നുപോയി എന്നും അതുമാത്രമല്ല തൻ്റെ കുതിരകളെയും കൊണ്ട് ഒരു രാപക്ഷി ഇരുട്ടിൽ മറഞ്ഞുവെന്നും കവി പറയുന്നു. തൻ്റെ ജീവനായ വസ്തുക്കളെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന വ്യാകുലതയാവാം ഈ സ്വപ്നത്തിന് പിന്നിൽ. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മാനസികാവസ്ഥയും അവൻ്റെ ചിന്തകളെയുമാണ് കവിയുടെ പറയുന്നത്. പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോൾ എൻ്റെ ഫാം ഹൗസ് ഒരു സഞ്ചാരിയെപ്പോലെ തിരിച്ചെത്തിയെന്നും രാത്രി അലഞ്ഞു തിരിഞ്ഞതിനാൽ അത് മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുകയാണ് എന്ന് കവി പറയുന്നു. മാത്രമല്ല അതിന് മുകളിലായി ഒരു പൂവൻകോഴി കൂവുന്നുണ്ടായിരുന്നു എന്നും കവിയുടെ ഓർമ്മിക്കുന്നു. ആദ്യമായി സ്വർഗം കണ്ട ആദത്തിൻ്റെയും ഹവ്വയുടെയും സന്തോഷമായിരുന്നു തനിക്ക് എന്നും എല്ലാ കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ഫാം ഹൗസിലെ എല്ലാ കാഴ്ചകളും ഇന്നലത്തേക്കാൾ മനോഹരമായിരിക്കുന്നുവെന്നും കവി പറയുന്നു. സൂര്യൻ പതിയെ ഉദിച്ച് ഒരു പൂർണ്ണ റൗണ്ട് ഷേപ്പ് കിട്ടുന്നതുവരെ താൻ സൂര്യനെ നോക്കി നിന്നു. അപ്പോൾ എനിക്ക് എല്ലാ കാഴ്ചകളും വളരെ വ്യക്തമായി കാണാൻ സാധിച്ചു. മറ്റുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പാകാം ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചത് എന്ന് കൗതുകത്തോടെ അവൻ മനസ്സിലാക്കുന്നു. ആ വെളിച്ചത്തിൽ തൻ്റെ കുതിരകൾ മേയുന്നതും കുറുക്കന്മാർ പരസ്പരം ശബ്ദമുണ്ടാക്കുന്നതും കുട്ടിയായ കവി കണ്ടു നിന്നു. ഇതിനെല്ലാം തന്നെ അനുവദിച്ച സമയമാണ്. ആ സമയം തന്ന നിമിഷങ്ങളെ താൻ അങ്ങേയറ്റം ആസ്വദിച്ചു എന്നും കവി പറയുന്നു. ഒരാട്ടിൻകുട്ടിയെപ്പോലെ തുള്ളിച്ചാടി നടന്ന ആ നല്ല കാലത്ത് ഞാൻ ഒന്നിനെയും ഭയന്നിരുന്നില്ല. എനിക്ക് ചുമതലകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷവാനായി ഞാൻ ആ നല്ല ദിനങ്ങൾ ആസ്വദിച്ചു. അടുത്ത വരിയിൽ ചന്ദ്രൻ തൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുന്നു. അതായത് രാത്രിയുടെ ദൈർഘ്യം കൂടിക്കൂടി വരുന്നു. ഇനി ഞാൻ നല്ല പകലുകളില്ല, അല്ലെങ്കിൽ ഇനി തൻ്റെ ആ നല്ല ബാല്യം ഇല്ല എന്ന് വേദനയോടെ കവി ഓർമ്മിക്കുന്നു. ആ കുട്ടിയെപ്പോലെ എനിക്കിപ്പോൾ ആ ഫാം ഹൗസ് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നും താൻ ആസ്വദിച്ച ആ ഫാം ഹൗസ് എന്നെ വിട്ട് അകലങ്ങളിലേക്ക് അകലുന്നു എന്നും കവി പറയുന്നു. അന്ന് തന്നെ പച്ചപ്പിലാഴ്ത്തിയ അല്ലെങ്കിൽ ബാല്യകാലം സമ്മാനിച്ച അതേ സമയം തന്നെയാണ് തന്നെ ഓൾഡ് ഏജിലേക്ക് നയിക്കുന്നത് എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. അവസാനം ഒരു പ്രത്യേക സ്ഥലത്ത് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കടൽ പാട്ട് പാടുന്നത് പോലെയാണ് ഇന്ന് ഒരു ചങ്ങലക്കുള്ളിൽ അല്ലെങ്കിൽ ബാല്യകാലത്തിന് വിഭിന്നമായി അസ്വാതന്ത്ര്യനായി ചുമതലകളുള്ള ഒരു വ്യക്തിയായി ഞാൻ ഇന്നും ആ പഴയ ദിനങ്ങൾ ഓർത്ത് കവിതകൾ പാടുന്നു
എന്ന് പറഞ്ഞുകൊണ്ട് ഡെയ്ലൻ തൻ്റെ കവിത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഈ സമ്മറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലുള്ള സമ്മറി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.